മഴ ശക്തമാകുന്നതോടെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട വ്യത്യസ്ത പദ്ധതികളുമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. തോട്ടം മേഖലയിലെ ലയങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കുക, ചിരട്ടകൾ ഉൾപ്പെടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കൊതുക് നശീകരണ പ്രവൃത്തികൾ നടപ്പിലാക്കുക, പകർച്ചവ്യാധികൾക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുക തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് മാരിയില്ല ലയങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രി, ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംയുക്തമായി RPLന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. RPL കൂവക്കാട് 1C കോളനിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.ലൈല BV പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടുത്തു കൊടുക്കുക, അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, തുണികൾ എടുക്കുമെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലെ മുഴുവൻ തുണികളും വാരി കെട്ടി ഒരു അലക്കുകാർ കൊണ്ടുവന്നേരം കാട്ടി അവര് ചുമക്കണം. അതൊക്കെ നമ്മൾ കുറേച്ചെ കുറേച്ചെ കൊടുത്താൽ അവർക്കും അതൊരു ഭാരമാകത്തില്ല, അവരിത് ചുമന്ന് കൊണ്ടുപോകും. ആ തരത്തിൽ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജീവിക്കാൻ പറ്റൂ. ഇവിടെ നമ്മള് പിന്നെ കോവിഡ് വന്നു, എന്തുമാത്രം പരിരക്ഷയാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഈ കോവിഡ് കാലത്ത് നൽകിയത്. എല്ലാ വീടുകളിലും മരുന്നെത്തിക്കുക, പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് ഭക്ഷണം എത്തിക്കുക, അതിൽ RPLൊക്കെ വളരെ പിന്നെ സന്തോഷത്തോടെ നമ്മുടെ ആരോഗ്യ വകുപ്പിനോടും പഞ്ചായത്തിനോടും സംഘടനകളോടും വളരെ സന്തോഷത്തോടെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ RPL മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സൈഫുദ്ദീൻ, സെറീന ഷാനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസ ബഷീർ, RPL മാനേജർ ജയപ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷൈജു, പ്രദീപ് കുമാർ, വെൽഫെയർ ഓഫീസർ കുമരേശൻ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.